ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ വിന്നേഴ്സ് അക്കാഡമിയുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീൺ കുറു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ 7 ചെക്ക്ലിസ്റ്റ് ആണ്. ഈ പോയിന്റ്സ് മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തില്ല. പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്, അതായത് ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്തതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് പലപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഈ 7 പോയിന്റ്സ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പം നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്ക് ലിസ്റ്റ് ഫോർ ഫേസ്ബുക്ക് പെയ്ഡ് ആഡ്സ്, 7 ചെക്ക് ലിസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ് ആണ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്യാമ്പയിൻ അല്ലെങ്കിൽ പെയ്ഡ് ആഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് ലെവലിലാണ് നമ്മുടെ ബിസിനസ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഫേസിൽ വരുന്ന സമയത്ത് കാണുന്ന ഒരു ഓപ്ഷൻസ് ആയിരിക്കും ഇത്. ചൂസ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്. നമ്മൾ നമ്മുടെ ക്യാമ്പയിന് ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റീവാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു ഇനിഷ്യൽ ലെവലിൽ നിൽക്കുന്ന ഒരു ഇപ്പോൾ ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് റീച്ചാണോ ബ്രാൻഡാണോ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക്കോ, സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ കൂടുതൽ ട്രാഫിക്കോ ഇല്ലെങ്കിൽ ലീഡ് ജനറേഷനോ അല്ലെങ്കിൽ വീഡിയോ വ്യൂസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റോ നിങ്ങളെ കൺവേർഷൻസിലാണോ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇത് മൂന്നും, അതായത് അവയർനെസ്, കൺസിഡറേഷൻ ആൻഡ് കൺവേർഷൻസ്, മൂന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. മൂന്നും നമ്മൾ എന്തിനാണ് ചൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ചൂസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനിഷ്യൽ ലെവലിലുള്ളൊരു ബിസിനസ് ആണെങ്കിൽ എപ്പോഴും അവയർനെസ് ആയിരിക്കും. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഒരു മിഡിൽ ലെവലിലുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ കൺസിഡറേഷനും, അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൺവേർഷൻസും ആയിരിക്കും. അപ്പം ഇത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റീവ് നമുക്ക് വളരെ വ്യക്തമായിരിക്കണം. ഒബ്ജക്റ്റീവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ബജറ്റ്. അതായത് ഡെയിലി നമുക്ക് എത്ര ബജറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഡ് ഒരു ഡെയിലി ബേസിസിലാണോ നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നത്, അതെയോ അൺലിമിറ്റഡ് ആയിട്ട് ആണോ നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മാസം സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് മാസത്തിലേക്ക് നിർത്തുന്നതാവാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് 3 മന്ത്സിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ 6 മന്ത്സിലേക്ക് പോകുന്നതാവാം, ഇല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യുന്നതാവാം. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചെയ്യാറുണ്ട്, ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു 500 റൺ ചെയ്തു, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് വന്നില്ല, അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ആ ക്യാമ്പയിനിൽ വീണ്ടും അതിലായിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു 1000 റുപ്പീസ് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ എല്ലാം ഒരു സ്ട്രോങ് ആയിട്ടൊരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഡ്സും ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിനകത്തും നമ്മുടെ ഗൂഗിളിനകത്തുള്ള എല്ലാ ബിഹേവിയറും അത് മെഷീൻ ലേണിംഗ് വഴി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് നമ്മുടെ നമ്മുടെ ബിഹേവിയറും നമ്മുടെ സർവീസിനെയും അത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് അതിനനുസരിച്ചിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ആ സിസ്റ്റം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നത് വഴി ആ ഒരു കമ്പനി ഔട്ട്പുട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആഡ്സിനെ പ്രോപ്പർ ഔട്ട്പുട്ട് തരാൻ വേണ്ടി ഈ മെഷീൻ ലേണിംഗ് സോഫ്റ്റ്വെയർ സഹായിക്കും. സോ അപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ ഇതിൽ എഡിറ്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഡ് എവിടെയാണ് റീച്ച് ചെയ്യേണ്ടത്, എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആഡാണ് എന്ന് മെഷീൻ ലേണിംഗ് സോഫ്റ്റ്വെയർസിന് മനസ്സിലാക്കാൻ കഴിയാതെയും പ്രോപ്പറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാൻ പറ്റാതെ ഇരിക്കും. സോ എപ്പോഴും ഈ ഒരു കമ്പനി ശ്രമിക്കുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശത്തേക്കാട്ടിയും കൂടുതൽ ഔട്ട്പുട്ട് തരാനായിരിക്കും, ബിക്കോസ് എങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോർഷൻ ഡ്യൂറേഷൻ. നമ്മൾ എത്ര മാസത്തേക്ക് ഇല്ലെങ്കിൽ എത്ര ഏത് സമയത്താണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ക്രിസ്മസിന് നിങ്ങളൊരു ഓഫർ കൊടുക്കുന്നു, അങ്ങനെയെങ്കിൽ ക്രിസ്മസിന്റെ December 1st നിങ്ങൾ റൺ ചെയ്തു, ആഡ് റൺ ചെയ്തു, ക്രിസ്മസ് 25th ആവുന്ന മുമ്പ് തന്നെ നിങ്ങൾ ഓഫർ എക്സ്പയർ ആവുന്നുണ്ട്. സോ ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ 3 പോയിന്റ്സും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് വെബ്സൈറ്റ്. നിങ്ങളുടെ
പ്രോഡക്റ്റും അല്ലെങ്കിൽ സർവീസോ കസ്റ്റമർ വ്യൂ ചെയ്തതിന് ശേഷം അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നിങ്ങളെ മറ്റ് സർവീസുകളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഡ്സ് ലാൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലാകാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ഹൈലി ഒപ്റ്റിമൈസ്ഡും ഹൈലി പിന്നെ ലോഡിംഗ് സ്പീഡ് കൂടുതലും ഉള്ള ഒരു വെബ്സൈറ്റ് ആക്കാൻ ശ്രമിക്കുക. ബിക്കോസ് എപ്പോഴും സജസ്റ്റബിൾ ഒരു 4 സെക്കൻഡ്സിനുള്ളിൽ ലോഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. കാരണം 80-90% ആൾക്കാരും ഫേസ്ബുക്ക് നോക്കുന്നത് മൊബൈലിലായിരിക്കും. സോ അവരുടെ മൊബൈലിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. സോ വെബ്സൈറ്റ് ഇതിലൊരു പ്രധാന ഘടകമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ്, നിങ്ങളുടെ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബേബി പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് പാരൻസിനെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെയുണ്ട്, അതായത് പാരൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അതായത് 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള പാരൻസ്, അല്ലെങ്കിൽ 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള പാരൻസ്, അല്ലെങ്കിൽ 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പാരൻസ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നെ നമുക്ക് ഓപ്ഷൻസിനെ എടുക്കാൻ കഴിയും. സോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സർവീസ് ആരാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഞാനൊരു ഇപ്പോൾ ടീ ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ബാംഗ്ലൂരിൽ ഞാൻ ജയനഗറിലൊരു ഒരു ടീ ഷോപ്പ് റൺ ചെയ്യുന്നു. സോ ആ ടീ ഷോപ്പിന് അടുത്തുള്ള റേഡിയസിലുള്ള ഒരു 10 കിലോമീറ്റേഴ്സിലുള്ള ഒരു ആൾക്കാരെയായിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഓൾ ബാംഗ്ലൂർ ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ജയാനഗറിൽ 10 കിലോമീറ്റർ റേഡിയസിനുള്ള ഒരാൾക്കാരെ മാത്രം എൻ്റെ ടീ ഷോപ്പിലേക്ക് ഞാൻ എത്തിച്ചാൽ മതി. സോ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങൾ പ്രോപ്പറായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. സോ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ കഴിയുന്നതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ടാർഗറ്റ് ഓഡിയൻസ് സെറ്റ് ചെയ്യുക. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആഡ് കോപ്പി, അതായത് നിങ്ങളുടെ പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത് ആഡ് കോപ്പിയിലായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റും സർവീസും എല്ലാം നിങ്ങൾ ആഡ് കോപ്പിയിലാണ് കസ്റ്റമറിൽ ആദ്യം എത്തുന്നത്. കസ്റ്റമർ സ്ക്രോള് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ പോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആഡ്സും ഇല്ലെങ്കിൽ മറ്റ് ധാരാളം ആഡ്സ് അവർ സ്ക്രോൾ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ആ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആഡ്സിനെ നമ്മൾ കണ്ടതിന് ശേഷം അത് അവരുടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അത് തുറക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടൻറ്റും ഇമേജും ഓഫേഴ്സും ആയിരിക്കണം നിങ്ങളുടെ ആഡ് കോപ്പിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. സോ അത് അതിൻ്റെ പ്രൈമറി സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആഡ് കോപ്പി റൈറ്റിങ്ങും കണ്ടൻറ് റൈറ്റിങ്ങും വളരെ പ്രധാനമായിട്ടുള്ളത് കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിങ്. ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിങ് ബേസിക്കലി വരുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഇഷ്ടംമാതിരി ട്രാഫിക് വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വന്ന ആൾക്കാരെ നിങ്ങൾ റീടാർഗറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾ എത്രത്തോളം സ്പെൻഡ് ചെയ്തു എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആഡ്സിന് വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം വരുന്നത് ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിങ്ങിലാണ്. സോ ഈ ഒരു 7 പോയിന്റ്സ് നിങ്ങളൊരു ആഡ് ചെക്ക് ലിസ്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ബേസിക്കലി. അപ്പം ഫേസ്ബുക്ക് നമ്മൾ ഒരു ആഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 7 ചെക്ക് ലിസ്റ്റ് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതറിയാതെ നിങ്ങൾ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടാറില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് ഒരു ആഡാണോ എന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും ഇല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർ ബിസിനസ് ഓണേഴ്സും ചോദിക്കാറുണ്ട്. പക്ഷേ ബൂസ്റ്റ് പോസ്റ്റ് ഒരു ആഡ് തന്നെയാണ്. പക്ഷേ ഇതേമാതിരി നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് ഓഡിയൻസിനെ സെറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനോ ബജറ്റ് സെറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനോ കഴിയത്തില്ല. ബൂസ്റ്റ് പോസ്റ്റ് പലപ്പോഴും ഹൈലി കോസ്റ്റ്ലിയാണ്. അത് റാൻഡംലി എല്ലാ ആൾക്കാരെയും ആ പോസ്റ്റ് കാണിച്ചു വിടുന്നതല്ലാതെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് നമ്മുടെ സർവീസിൽ ഉതകുന്ന തരത്തിലുള്ള ഓഡിയൻസിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവരെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയത്തില്ല. സോ ബേസിക്കലി ബൂസ്റ്റ് പോസ്റ്റിനെ കാട്ടിയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആഡ്സ് നമുക്ക് റൺ ചെയ്യാൻ കഴിയുന്നത് ആഡ്സ് മാനേജറിൽ ഇതേമാതിരിയുള്ള 7 പോയിന്റ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പം ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഫേസ്ബുക്കിൻ്റെ ആഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒബ്ജക്റ്റീവ്സ്, ബജറ്റ്, ഡ്യൂറേഷൻ, വെബ്സൈറ്റ്, ടാർഗറ്റ് ഓഡിയൻസ്, ആഡ് കോപ്പി, ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിങ് തീർച്ചയായിട്ടും നമ്മൾ കവർ ചെയ്യും. അതൊരു ഹൈലി
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും കവർ ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മൾ കവർ ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ ക്യാമ്പയിൻ, ആഡ് ക്യാമ്പയിൻ എങ്ങനെ സെറ്റ് ചെയ്യും, നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്ങനെ സെറ്റ് ചെയ്യും, നമ്മുടെ ഇപ്പോഴത്തെ നിലയിലെ നമ്മുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് അവയെ ബ്രാൻഡ് ബിൽഡിംഗ് ആണോ വേണ്ടത്, അതേ കൺസിഡറേഷൻ ആണോ വേണ്ടത്, അല്ലെങ്കിൽ കൺവേർഷൻ ആണോ വേണ്ടത്, ഇതനുസരിച്ചിട്ടുള്ള ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഔട്ട്പുട്ടും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സെറ്റിങ്സും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിനും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടും അതനുസരിച്ച് നമുക്ക് ആഡ് കോപ്പീസും വീഡിയോസും നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഫേസ്ബുക്ക് ആഡ്സ് ക്ലാസ്സിൽ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നതുവരെ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.